ഹെലികോപ്റ്റർ തകർന്നു വീണ് കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാന്റെയും മറ്റു സഹയാത്രികരുടെയും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെടുത്തു. മൃതദേഹങ്ങൾ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ തെബ്രീസ് നഗരത്തിലേക്ക് കൊണ്ടുപോയതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഖബറടക്കം നാളെ നടക്കും. മൃതദേഹങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമേനി നേതാക്കൾ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. രാജ്യത്ത് 5 ദിവസത്തേക്ക് ദുഃഖാചരണവും അദ്ദേഹം പ്രഖ്യാപിച്ചു. കോപ്റ്ററിലുണ്ടായിരുന്ന എല്ലാവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ തിരച്ചിലും രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ചതായി ഇസ്ലാമിക് റിപ്പബ്ലിക് റെഡ് ക്രസൻറ് സൊസൈറ്റിയും അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ടാണ് ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീണ് അദ്ദേഹമടക്കം 9 പേർ കൊല്ലപ്പെട്ടത്. അസർബൈജാനിൽ 2 ദിവസത്തെ സന്ദർശനത്തിലെത്തിയതായിരുന്നു ഇബ്രാഹിം റൈസി. 3 ഹെലികോപ്റ്ററുകളിലായിട്ടാണ് പ്രസിഡന്റും സംഘവും അവിടെ നിന്ന് ഇറാനിലേക്ക് മടങ്ങിയത്. എന്നാൽ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ ലക്ഷ്യസ്ഥാനത്തെത്തിയിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോപ്റ്റർ മലയിടുക്കിൽ തകർന്നു വീണതായി കണ്ടെത്തിയത്. സൺഗൂൺ എന്ന ചെമ്പ് ഖനിക്ക് സമീപമാണ് ഹെലികോപ്റ്റർ തകർന്നത്. ഇറാനിലെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ ജോൽഫയ്ക്കും വർസാഖാനും ഇടയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മോശം കാലാവസ്ഥയും കനത്ത മൂടൽമഞ്ഞും കാരണം കോപ്റ്റർ ഇടിച്ചിറക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപകടം കഴിഞ്ഞ് ഏറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് അപകടസ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാനായത്. ഇന്ന് രാവിലെയോടെ കോപ്റ്ററിൻ്റെ അവശിഷ്ടങ്ങൾ മലയിടുക്കിൽ കണ്ടെത്തി. പിന്നെയും ഏറെ സമയത്തെ തിരച്ചിലിന് ഒടുവിലാണ് റൈസിയുടെയും മറ്റുള്ളവരുടെയും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെടുക്കാനായത്. മൃതദേഹങ്ങൾ തെബ്രീസിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും. തുടർന്ന് നാളെ അവിടെ വെച്ച് ഔദ്യോഗിക സംസ്കാര നടപടികൾ പൂർത്തിയാക്കും. പിന്നീട് രാജ്യതലസ്ഥാനമായ ടെഹ്റാനിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വെക്കും. വിവിധ രാഷ്ട്ര നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖർ റൈസിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടെഹ്റാനിൽ നിന്ന് മൃതദേഹങ്ങൾ പിന്നീട് റൈസിയുടെ ജന്മനാടായ മഷദ് നഗരത്തിലേക്ക് മാറ്റിയേക്കുമെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. റൈസി ജനിച്ചു വളർന്നതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചതും ഈ നഗരത്തിലാണ്. ഇതിനു പുറമെ ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതകേന്ദ്രം കൂടിയാണ് മഷദ് നഗരം. ഇവിടെയായിരിക്കും റൈസിയുടെ മൃതദേഹം കബറടക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. way2nikah.com, the exclusive Muslim matrimonial site.